വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ടുഡേ വി ഡിസ്കസ് അബൌട്ട് തേർഡ് സ്റ്റാൻഡേർഡ് മാത്സ്. ലെവൻത്ത് ചാപ്റ്റർ പിക്ചർ മാത്. ദ പിക്ചർ ഷോസ് വേരിയസ് ഫ്രൂട്ട്സ് ഗോഡ് ഫ്രം ആശാസ് യാർഡ്. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ട് കണ്ടോ, എന്തിൻ്റെ പിക്ചറാണുള്ളത്? മാംഗോ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ബനാനയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഗൂവയുണ്ട്. ഈ പഴങ്ങളൊക്കെ ആശയുടെ തോട്ടത്തിൽ നിന്നും ലഭിച്ചതാണ്. എത്ര മാംഗോസ് ആണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 മാംഗോസ്. ജാക്ക് ഫ്രൂട്ട് എത്രയാണുള്ളത്? 3. ബനാന എത്രയാണുള്ളത്? 9. പൈനാപ്പിൾ എത്രയാണുള്ളത്? 4. ഗൂവ എത്രയാണുള്ളത്? 6. ഇനി താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി ഗോവാസ്? എത്ര ഗോവാസ് ആണുള്ളത്? 6 ആണല്ലേ. 6. വിച്ച് ഫ്രൂട്ട് ഈസ് ദ മോസ്റ്റ്? ഏതാണ് കൂടുതലുള്ളത്? മാംഗോസ്. ഹൗ മെനി മോർ ബനാനാസ് ദാൻ ജാക്ക് ഫ്രൂട്ട്സ്? ജാക്ക് ഫ്രൂട്ടിനേക്കാളും എത്ര ബനാനയാണ് കൂടുതലുള്ളത്? 9 ബനാനാസും 3 ജാക്ക് ഫ്രൂട്ട്സുമാണ് ഉള്ളത്. 9 - 3 = 6. 6 മോർ. നെക്സ്റ്റ് ഗാർഡൻ. സീ ദ പിക്ചർ ഓഫ് ദി ഗാർഡൻ ആശ ആൻഡ് ഹെർ ഫ്രണ്ട്സ് വെൻ ടു. ആശയും അവരുടെ ഫ്രണ്ട്സും ഗാർഡനിലേക്ക് പോയി. ദർ ആർ വേരിയസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. അവിടെ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഹൗ മെനി ഓഫ് ഈച്ച് ടൈപ്പ്? ഓരോ ഫ്ലവറും എത്ര വീതമാണുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ ഒന്ന് ഫിൽ ചെയ്യുക. ഓരോ ഫ്ലവറും എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. എത്ര ഹിബിസ്കസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 ഹിബിസ്കസ്. റോസ് എത്ര എണ്ണമാണുള്ളത്? 1, 2, 3, 4, 5, 6, 7. 7 റോസസ്. ലില്ലി എത്ര എണ്ണമാണുള്ളത്? 1, 2, 3, 4, 5, 6. മേരികുള്ള എത്ര എണ്ണമാണുള്ളത്? 1, 2, 3, 4, 5, 6. എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ് കിട്ടിയത്. കൂട്ടുകാരെല്ലാം എണ്ണി നോക്കിയിട്ട് ഈ കോളത്തിൽ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ഡൊമസ്റ്റിക് ആനിമൽസ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഓഫ് ആശാസ് ഫാമിലി കീപ്സ്. ആശയുടെ വീട്ടിലെ ആനിമൽസും ബേർഡ്സുമാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ആനിമൽസും ബേർഡ്സുമാണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? കൗ ഉണ്ട്, ഗോട്ട് ഉണ്ട്, ഹെൻ ഉണ്ട്, ഡക്ക് ഉണ്ട്. ഹൗ മെനി കൗസ് ആർ ദേർ? 1, 2, 3. ഹൗ മെനി ഗോട്ട്സ് ആർ ദേർ? 1, 2, 3, 4. ഹൗ മെനി ഹെൻസ് ആർ ദേർ? 1, 2, 3. ഹൗ മെനി ഡക്ക്സ് ആർ ദേർ? 1, 2. ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി ഡക്സ് ആർ ദേർ? അവിടെ എത്ര താറാവുകളാണുള്ളത്? 2 ഡക്സ്. വിച്ച് അനിമൽ ഈസ് ദ മോസ്റ്റ്? ഏത് അനിമലാണ് കൂടുതലുള്ളത്? ഏതാണ് നോക്കൂ. ഗോഡ്സ് ആണല്ലേ. ഗോഡ്സ്. ആൻഡ് ദ ലീസ്റ്റ്, ഏറ്റവും കുറവ് ഏതാണ്? ഡക്ക് ആണല്ലേ ഏറ്റവും കുറവ്. ഡക്ക്. ഹൗ മെനി ബേർഡ്സ്? എത്ര ബേർഡ്സ് ആണുള്ളത്? ഏതൊക്കെയാണ് ബേർഡ്സ്? ഹെൻ ആൻഡ് ഡക്ക്. ഇത് എത്ര എണ്ണമാണുള്ളത്? 3 ഹെൻ ആൻഡ് 2 ഡക്ക്. അപ്പോൾ 3 + 2 = 5. 5 ബേർഡ്സ്. ഹൗ മെനി ആനിമൽസ്? ആനിമൽസ് എത്രയാണുള്ളത്? 3 കൗസ് ആൻഡ് 4 ഗോഡ്സ്. അപ്പോൾ ടോട്ടൽ എത്ര ആനിമൽസ് ആണുള്ളത്? 7. നെക്സ്റ്റ് വാട്ട് യു ഹാവ്. ഓൾ സ്റ്റുഡൻസ് ഹാവ് ദ തിങ്സ് ഷോൺ ഇൻ ദ ടേബിൾ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഈച്ച് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് ഇൻ ദ ടേബിൾ. താഴെ കൊടുത്തിട്ടുള്ള ടേബിളിൽ എന്തൊക്കെ തിങ്സ് ആണുള്ളത്? പെന്ന്, പെൻസിൽ, എറേസർ, സ്കെയിൽ. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരുടെ കയ്യിലും ഈ തിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ? പെന്ന് ഉണ്ടാകും, പെൻസിൽ ഉണ്ടാകും, എറേസർ ഉണ്ടാകും, സ്കെയിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോരുത്തരുടെയും കയ്യിലുള്ള പെന്നുകൾ എത്രയാണ്, പെൻസിൽ എത്രയാണ്, എറേസർ എത്രയാണ്,
scale total number avide ezhuka. Next math fair. See the diagram of the pookalam made for the math fair in the school. School ile math fair undakiya oru pookalam aanu thaale koduthittullade. Endu upayogichukondana pookalam nirmichittullade? Circle, square, triangle. How many of each shape is used? Draw in the table. Ee pookalam nirmikkan vendi ethra square um triangle um circle um aanu upayogichittullade. Adu ethra ennam aanenne ee table il varachu kodukkuka. Ethra square aanu upayogichittullade? Enni nokkam. 1 2 3 4 5 6 7 8 9. 9 square aanu upayogichittullade. Appo 2 number evide varachu koduthittunde. Baaki ulla ennam ningale varachu cherkuka. Ethra triangle aanu upayogichittullade? 1 2 3 4 5 6 7 8 9 10 11 12. 12 triangles aanu. Appo triangle inde kolathile 12 triangle varachu kodukkuka. Next circle. Ethra circle aanu upayogichittullade? 1 2 3 4 5 6 7 8 9. 9 circle. Appo adinde kolathile 9 circle varachu kodukkuka. Which shape is the most? Put a tick mark against it. Ethu shape aanu koodal upayogichittullade? Adinu nere tick mark cheyuka. Ethu shape aanu koodal upayogichittullade? Triangle aanu alle. Triangle ne tick cheyuka. Next, many kinds of houses. See the houses around Babu's school. Babu's school ne chuttumulla veedukal nokkuka. In the table below, write the door number of the houses of each kind. Thaale koduthittulla table ile oro veedinteyum veettu number ezhuthuka. Also write the total number of each kind. Ennittu adu ethra ennam aanulladennum avide ezhuthuka. First one, odutta veedu. ഓടട്ടെ വീട് എത്ര എണ്ണമാണുള്ളത്? ഓടട്ടെ വീടുകളുടെ ഹൗസ് നമ്പർ ഇവിടെ എഴുതുക. ഇതിനെ നോക്കിയാൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓടട്ടെ വീടുകളുടെ ഹൗസ് നമ്പർ എത്രയൊക്കെയാണ്? 128, 130, 132, 134, 139, 150, 167, 168. ഇപ്പൊ എത്ര ടോട്ടൽ എത്ര എണ്ണമായി? നമ്പർ ഓഫ് ഹൗസസ് 8. Next, ഓലമേഞ്ഞ വീട്. ഓലമേഞ്ഞ വീടുകളുടെ ഹൗസ് നമ്പർ ഏതൊക്കെയാണ്? 125, 131, 169. ടോട്ടൽ എത്ര നമ്പർ ഹൗസസ് ആണുള്ളത്? 3 നമ്പർ. നെക്സ്റ്റ്, കോൺക്രീറ്റ് വീട്. കോൺക്രീറ്റ് വീടിന്റെ ഹൗസ് നമ്പർ എത്രയൊക്കെയാണ്? 130, 133, 138 ആൻഡ് 152. ടോട്ടൽ നമ്പർ എത്രയാണ്? 4 ആണ്. 4 വീടുകളാണ് കോൺക്രീറ്റ് വീടുകൾ ഉള്ളത്. മേക്ക് സം ക്വസ്റ്റ്യൻസ് ഓൺ ദിസ് ടു ആസ്ക് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ഹൗസസ് ആർ ദേർ? ഇവിടെ എത്ര വീടുകളാണുള്ളത്? ഇതുപോലെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം? ഏത് വീടാണ് കൂടുതലുള്ളത് എന്ന് ചോദിക്കാം അല്ലേ. വിച്ച് ടൈപ്പ് ഓഫ് ഹൗസ് ഈസ് മോസ്റ്റ്? പിന്നെന്ത് ചോദിക്കാം? ഏതാണ് കുറവുള്ള വീടുകൾ? വിച്ച് ടൈപ്പ് ഓഫ് ഹൗസ് ഈസ് ലീസ്റ്റ്? ദെൻ നെക്സ്റ്റ്, ഹോബീസ്. ഫൈൻഡ് ദ ഹോബീസ് ഓഫ് ഓൾ ചിൽഡ്രൻ ഇൻ യുവർ ക്ലാസ്. ഇൻ ദ ടേബിൾ ഡ്രോ പിക്ചേഴ്സ് ടു ഷോ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ഹാവ് ഈച്ച് ഹോബി. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളുടെയും ഹോബീസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള ടേബിളിൽ എത്ര കുട്ടികളാണുള്ളതെന്ന് ആ കുട്ടിയുടെ ചിത്രം വരക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടില്ലേ, ഒരു മനുഷ്യന്റെ ഒരു രൂപം വരക്കുക. ഓക്കെ. റീഡിങ്. റീഡിങ് ഹോബി ആയിട്ടുള്ള എത്ര കുട്ടികളാണുള്ളത്? അത്രയും കുട്ടികളുടെ രൂപം ഇവിടെ വരക്കുക. ഇനി മ്യൂസിക്. മ്യൂസിക്കിൽ എത്ര കുട്ടികളാണുള്ളത്? അത്രയും പേരുടെ ചിത്രം വരക്കുക. നെക്സ്റ്റ്, ട്രാവൽ. ട്രാവൽ എത്ര കുട്ടികൾക്കാണ് ഇഷ്ടമുള്ളത്? അത്രയും എണ്ണം അവിടെ വരക്കുക. ഓക്കെ, മനസ്സിലായില്ലേ?
ഇനി നിങ്ങളുടെ ഹോബി എന്താണെന്ന് കമന്റ് ചെയ്യുക. അപ്പോ 11th ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? എണ്ണി നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.